നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാറിൻ്റെ ഉള്ളിലിരുന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ വീഡിയോ വാഹനം ഓടിക്കുന്നവർക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. നമുക്ക് ചിലർക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ് നമ്മുടെ വാഹനത്തിൽ ഇപ്പോൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഉള്ള വാഹനങ്ങളിലെല്ലാം തന്നെ എയർ ബാഗ്സ് ഉണ്ടാവും അല്ലേ. ഈ എയർ ബാഗുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്നുള്ളൊരു സംശയം നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാവാം. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനുള്ള മറുപടി നമ്മുടെ കേരള പോലീസ് തന്നെ നൽകിയിട്ടുണ്ട്. എന്താണ് സീറ്റ് ബെൽറ്റും എയർ ബാഗും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അവ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, സീറ്റ് ബെൽറ്റ് ആണെങ്കിലും എയർ ബാഗ് ആണെങ്കിലും വാഹനം ഓടിക്കുന്നവരുടെയും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ജീവൻ രക്ഷിക്കുക മാത്രമല്ല, പരിക്ക് മാക്സിമം കുറയ്ക്കുക, അല്ലെങ്കിൽ പരിക്കിന്റെ ആഘാതം മാക്സിമം കുറയ്ക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഈ രണ്ട് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് തന്നെ. സീറ്റ് ബെൽറ്റും അതേപോലെ തന്നെ എയർ ബാഗും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരുപക്ഷെ ഒരു 70 കിലോമീറ്റർ വേഗതയിൽ, അതായത് 70 കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായാൽ അതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഉപകരണങ്ങളും കൃത്യമായി തന്നെ വർക്ക് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളൊരു 50 കിലോമീറ്റർ വേഗതയിലാണ് കാറിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായാൽ, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാരക പരിക്കുണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പുതിയ വാഹനങ്ങളിൽ എല്ലാം തന്നെ സെൻസർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചെങ്കിൽ മാത്രമേ എയർ ബാഗ് പ്രവർത്തനക്ഷമമാവുള്ളൂ എന്നുകൂടി നാം എല്ലാം മനസ്സിലാക്കണം. ഈ സീറ്റ് ബെൽറ്റ് എന്നത് പ്രൈമറി റീസ്ട്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന ഒന്നാണ്. എന്നാൽ എയർ ബാഗ് ആവട്ടെ സപ്ലിമെന്ററി റീസ്ട്രെയിൻ സിസ്റ്റത്തിലാണ് വരുന്നത്. അതായത് എയർ ബാഗ് എന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷിക്കുന്നതിനുള്ള അനുബന്ധ ഉപകരണം മാത്രമാണ്. അതായത് എയർ ബാഗിനേക്കാളും നമുക്ക് പ്രയോജനപ്പെടുന്നത് സീറ്റ് ബെൽറ്റുകളാണ്. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ 50 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ അതേ വേഗത തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിനും എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇരുന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ വേഗത കാറിന്റെ അതേ വേഗത തന്നെയാണ്. അപ്പോൾ ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ വേഗത അവിടെ കുറയുന്നില്ല അല്ലെ. വാഹനം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മളുടെ വേഗത കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് സ്റ്റിയറിംഗിലോ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലോ ഒക്കെ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വാഹനം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ വേഗത സ്റ്റോപ്പ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മുന്നോട്ടായാൽ പിടിച്ചു നിർത്തുകയാണ് നമ്മളുടെ സീറ്റ് ബെൽറ്റ് ചെയ്യുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം നിങ്ങൾ ഒരു അത്യാവശ്യം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് ഉണ്ടെങ്കിൽ, അതായത് ഒരു 70 കിലോമീറ്റർ വേഗത്തിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ 70 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ തന്നെ ആയിരിക്കും നിങ്ങൾ മുന്നോട്ടായുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾക്ക് എല്ലാത്തിനും ഒരു റിയാക്ഷൻ ടൈമുണ്ട് അല്ലെ. നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം സംഭവിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു പഴയ വാഹനമാണ്, അതായത് സെൻസർ ടെക്നോളജി ഇല്ലാത്ത ഒരു വാഹനമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എയർ ബാഗ് ഒരുപക്ഷെ വിരിഞ്ഞേക്കാം. പക്ഷേ ഈ എയർ ബാഗ് വിരിയുന്നതാവട്ടെ വളരെ ഫോഴ്സോടുകൂടിയായിരിക്കും. കാരണം നിങ്ങളുടെ ഇടിയുടെ ആഘാതത്തിൽ വളരെ ഫോഴ്സോടുകൂടിയാണ് എയർ ബാഗ് വിരിയുന്നത്. അങ്ങനെ വിരിയുമ്പോൾ നിങ്ങൾ മുന്നോട്ടാഞ്ഞ് നേരിട്ട് എയർ ബാഗിൽ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിക്ക് മാരകമായിരിക്കും. കാരണം എയർ ബാഗ് വിരിഞ്ഞു വരുന്ന ആ ഒരു വേഗതയും നിങ്ങളുടെ മുന്നോട്ടുള്ള ആയത്തിന്റെ ആ വേഗതയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗുരുതര പരിക്ക് തന്നെ ഉണ്ടാവാം. മറിച്ച് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ആയൽ അതിന്റെ വേഗത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പരിക്കിന്റെ സാധ്യത വളരെ കുറഞ്ഞിരിക്കും. മറ്റൊരു കാര്യം, വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്, വാഹനത്തിലിരിക്കുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി. കാരണം ഇപ്പോൾ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായാൽ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആള് ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് പോകുന്നത് വരെ നമുക്ക് കാണാൻ കഴിയും പല ആക്സിഡന്റുകളിലും. കാരണം ബാക്കിലിരിക്കുന്ന ആളുകൾ പലരും സീറ്റ് ബെൽറ്റ് ധരിക്കാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇൻക്ലൂഡിങ് ഇപ്പൊ എന്റെ വാഹനത്തിലാണെങ്കിലും അതേപോലെ തന്നെയാണ്. പക്ഷേ ശരിക്കും അവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി. ഇനി നിങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് ഞാൻ ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാം. ഈ സീറ്റ് ബെൽറ്റിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ കാർ നിർമ്മാണ കമ്പനിയായ വോൾവോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ആ വോൾവോ കമ്പനിയാണ് ആദ്യമായിട്ട് സീറ്റ് ബെൽറ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമായതുകൊണ്ട് തന്നെ അവർ അതിന് പേറ്റന്റ് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. നിങ്ങൾ എപ്പോ കാറിൽ യാത്ര ചെയ്താലും, കാറിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ യാത്ര ചെയ്താലും, വളരെ ചെറിയ ദൂരമാണെങ്കിൽ കൂടി നിങ്ങൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക. അതേപോലെ നിങ്ങളുടെ വാഹനങ്ങളിൽ എയർ ബാഗ് ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.